ഒരിക്കൽ ഒരു കണ്ണുപൊട്ടൻ അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടി അവൻ്റെ ബർത്ത്ഡേക്ക് ജന്മദിനത്തിന് ഒരു സമ്മാനം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അവരാലോചിച്ച് മനോഹരമായൊരു സമ്മാനം വാങ്ങി ഭംഗിയുള്ള വർണ്ണക്കണലാസിൽ പൊതിഞ്ഞ് അവന് കൊണ്ടുപോയി ബർത്ത്ഡേ വിഷ് ചെയ്യുക. സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ അവനെ പൊതി അഴിച്ചു. അഴിച്ചു നോക്കിയപ്പോഴാണ് ഒരു വിളക്ക് കാന്തല്. ആദ്യത്തെ ഒരു സന്തോഷം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ അവനൊരു സംശയം. അവൻ ചോദിച്ചു, അല്ല കണ്ണ് കാണാൻ മേലാത്ത എനിക്ക് എന്തിനാണ് ഈ വിളക്ക്? അപ്പോൾ അവർ പറഞ്ഞു, എടാ ഇത് നിനക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഉപകരിക്കും. കാരണം സന്ധ്യയാകുമ്പോൾ നീ വിളക്കും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ നിനക്കെതിരെ വരുന്ന മറ്റ് യാത്രക്കാർക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ടെന്ന് അകലേന്ന് തോന്നി നിന്റെ മേത്ത് വന്ന് ഇടിച്ച് അപകടമുണ്ടാകാതെ യാത്രയാണ്. അവനും അതൊരു നല്ല ഐഡിയാന്ന് തോന്നി. പിറ്റേ ദിവസം മുതൽ സന്ധ്യയായപ്പോൾ ഇവൻ യാത്ര തുടങ്ങി. ഇവൻ പ്രതീക്ഷിച്ചതിലും സുഖകരമായ യാത്ര. കാരണം പകലിൻ്റെ തിരക്കില്ല, വെയിലിൻ്റെ ചൂടില്ല, ശീതളമായ കാലാവസ്ഥയിൽ. അതുകൊണ്ട് പിന്നീട് അവൻ അവൻ്റെ ടൈം ടേബിൾ തന്നെ ഒന്ന് മാറ്റി. രാത്രിയിലെ യാത്ര, പകല് ഉറക്കം. അങ്ങനെ ജീവിത സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഇവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിരെ വന്ന ഒരാൾ ഇവൻ്റെ മേത്ത് വന്നിടിച്ച് മറിഞ്ഞ് വീണ് ഇവൻ്റെ വിളക്കും പൊട്ടിക്കിടക്കുക. പൊട്ടിക്കിടക്കുന്ന വിളക്കേൽ പിടിവിടാതെ എഴുന്നേറ്റ് വരുന്ന വഴിക്ക് ഇവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കാണാൻ മേലടോ വിളക്ക് പിടിച്ചിരിക്കുന്നത്? അപ്പോൾ അയാൾ ഇവനോട് പറയുന്ന മറുപടി, നീ വിളക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നിൻ്റെ വിളക്ക് കെട്ടിരിക്കുക. അഞ്ച് കന്യകമാർ കൂടെയുള്ളവരോട് പറയുന്നത് ഞങ്ങളുടെ എണ്ണ തീർന്നിരിക്കുന്നു, വിളക്ക് കെട്ടുപോകുമ്പോൾ. ഇതാണ് പ്രതിസന്ധി. മനോഹരമായ വിളക്ക് കയ്യിലുണ്ട്, പക്ഷേ വിളക്കിനകത്ത് എണ്ണയില്ല. 2000 വർഷങ്ങൾക്കപ്പുറത്ത് നസ്രത്തിലെ ഈശോ സ്വന്തം ജീവിതം കൊണ്ട് കത്തിച്ച് നൽകിയ വിളക്കാണ് പരിശുദ്ധ കുർബാന. കാലാകാലങ്ങളിൽ ഈ വിളക്കിൻ്റെ പുറമോടി അലങ്കരിച്ച് മനോഹരമാക്കി പുറമോടിക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിനെ തൊടാതെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, മനോഹരമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ വിളക്ക് കത്തുന്നു. എണ്ണ പറ്റി കെട്ടുപോയ വിളക്കും പിടിച്ചുകൊണ്ട് അനേകർ തെരുവിലേക്കിറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? രാത്രിയുടെ അന്ധകാരത്തിൽ കൂട്ടയിടി, എല്ലാവർക്കും പരുത്ത് പോരാ, അകാല മരണം. അടഞ്ഞുപോയ വാതിലിൽ മുട്ടുമ്പോൾ കന്യകമാരോട് മണവാളൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ അറിയില്ല, അതുകൊണ്ട് ഉണർത്താണ്. വിളക്ക് എത്ര മനോഹരമാണെങ്കിലും എണ്ണ പറ്റി കെട്ടുപോയാൽ ഉണ്ടാകുന്ന പരിണത ഫലമാണ്. ഏത് നിമിഷവും എല്ലാ സമയവും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യപുത്രനെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. അതുകൊണ്ട് ചോദ്യം ഒന്നേയുള്ളൂ, കയ്യിൽ മനോഹരമാക്കി വളരെ കൃത്യതയോടെ പിടിച്ചിരിക്കുന്ന നിൻ്റെ വിളക്കിൽ എണ്ണയുണ്ടോ? വിളക്ക് കത്തുന്നുണ്ടോ?